പുലികളിയിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും 50,000 രൂപയുടെ ധനസഹായം നേരിട്ടെത്തി കൈമാറി സുരേഷ് ഗോപി തൃശൂരിന്റെ ഹൃദയം കവരാൻ പോവുകയാണ് എന്നാണ് സംഖ്യകൾ പറയുന്നത്. സുരേഷ് ഗോപി പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന 1,00,000 രൂപയുടെ സഹായത്തിനോടൊപ്പം എൻ്റെ 50,000 കൂടി മകളുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ വകയായിട്ടാണ് ഈ 50,000 രൂപ വെച്ച് ഓരോ സംഘത്തിനും നൽകുന്നത്. ഇത് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടാൽ തോന്നും ഈ കേന്ദ്ര സർക്കാരിൻ്റെ 1,00,000 രൂപയും സുരേഷ് ഗോപി ഇപ്പോൾ കൊടുത്ത 50,000 രൂപയും കൊണ്ടാണ് ഈ പുലികളി തൃശ്ശൂരിൽ നടക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ 2,50,000 രൂപ വീതം ഓരോ പുലികളി സംഘത്തിനും നൽകുന്നുണ്ട്. 50,000 രൂപ വീതം സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക വിഭാഗം 1,00,000 രൂപ കൂടി നൽകുന്നതും ചേർത്ത് 4,00,000 രൂപ ഓരോ പുലികളി സംഘത്തിനും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുലികളി അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഈ ഓരോ ടീമുകളും കണ്ടെത്തുന്നത്. പിന്നെ പ്രാദേശികമായി അവരൊക്കെ സമാഹരിക്കുന്ന തുകയും കൂടി ചേർത്താണ് പുലികളി ഗംഭീരമാക്കുന്നതിനായി ടീമുകൾ കളത്തിലിറങ്ങുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ ഒരു 50,000 രൂപ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. പക്ഷേ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതി, കേന്ദ്ര സർക്കാർ 1,00,000 നൽകുന്നു, അതിൻ്റെ കൂടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തമായ സുരേഷ് ഗോപിയും 50,000 നൽകുന്നു, അങ്ങനെയാണ് ഈ പുലികളി നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ സംഘിശ്രമം. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ സ്വന്തം ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപി 50,000 രൂപ കൊടുക്കുന്നത് കൊണ്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ആ 1,00,000 ഉള്ളത് കൊണ്ടാണ് ഈ പുലികളി നടക്കുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ സുരേഷ് ഗോപിയും സംഘികളും ശ്രമിക്കുമ്പോൾ അതിനെ അതേപടി എടുത്ത് വിഴുങ്ങുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെ എന്തു ചെയ്യണം? അവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാർ നൽകുന്ന 1,00,000 സുരേഷ് ഗോപി 50,000 നൽകുന്നു എന്ന് വാർത്തയിൽ എഴുതി വച്ചാൽ അത് വായിക്കുന്ന ആളുകൾ എന്തു കരുതും? ഈ കേന്ദ്ര സർക്കാരിൻ്റെ 1,00,000 രൂപയും സുരേഷ് ഗോപിയുടെ ഈ 50,000 രൂപയും കൊണ്ടാണ് ഈ പുലികളി നടക്കുന്നത് എന്ന്. അതുതന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഒരു വാർത്തയിലൂടെ എങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ശ്രമിക്കുന്നവർ അത് വളരെ ഭംഗിയായി ഒളിപ്പിച്ച് കടത്തുകയാണ്. ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ നൽകുന്ന ഈ 2,50,000 രൂപയും സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകുന്ന 50,000 രൂപയും മറച്ചു വയ്ക്കുകയാണ് ബോധപൂർവം. അപ്പോൾ 4,00,000 രൂപ സുരേഷ് ഗോപി 50,000 രൂപ കൊടുത്തില്ലെങ്കിലും 4,00,000 രൂപ സംസ്ഥാന സർക്കാരിൻ്റേതായും കേന്ദ്ര സർക്കാരിൻ്റേതായും കിട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 1,00,000 രൂപയും സംസ്ഥാനത്തിൻ്റെ വിഹിതം 3,00,000 രൂപയുമാണത്. കോർപ്പറേഷൻ 2.5 കൊടുക്കുന്നു, ടൂറിസം വകുപ്പ് 6,00,000 കൊടുക്കുന്നു. അപ്പോൾ അവിടെ കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ സഹായമുണ്ട്, കോർപ്പറേഷൻ്റെ സഹായമുണ്ട്. അത് മറച്ചു വച്ചുകൊണ്ട് സുരേഷ് ഗോപി 50,000 രൂപ കൊടുക്കുന്ന വാർത്തയോടൊപ്പം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 1,00,000 കഥ കൂടി പറഞ്ഞ് മറ്റേതിനെ ബോധപൂർവം തമസ്കരിച്ച് ഈ പുലികളിയൊക്കെ നടക്കുന്നത് കേന്ദ്ര സർക്കാരും സുരേഷ് ഗോപിയും ഉള്ളത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം പരമദയനീയമാണ്.